എല്ലാവർക്കും എൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള കമ്പാരിസൺ റിവ്യൂ ആണ്. നിങ്ങൾക്ക് ക്ലാസിക് 350 എടുക്കണോ അതോ ജാവ എടുക്കണോ എന്ന സംശയത്തിലാണെങ്കിൽ ഈ റിവ്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. ഒരു ഫാൻ എന്ന നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത്, ഈ രണ്ട് ബൈക്കുകളും ഞാൻ ഓടിച്ചു നോക്കിയ ശേഷം എനിക്ക് എന്തൊക്കെ ഡിഫറൻസ് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ റിയൽ ലൈഫ് റൈഡിംഗ് എക്സ്പീരിയൻസ് അതെന്താണെന്നാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂവിൻ്റെ അവസാനം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് വണ്ടി നിങ്ങൾക്ക് സ്യൂട്ടാവുമെന്ന്. ആദ്യം നമുക്ക് ഹാർഡ് പാർട്ടായിട്ടുള്ള എഞ്ചിൻ കമ്പാരിസണിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും 5-10 മിനിറ്റ് നിങ്ങൾ കണ്ടിട്ട് പോകുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആയി എന്ന് തോന്നരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് തോന്നണം, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. സോ മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാം. ആദ്യമായി നമുക്ക് രണ്ട് ബൈക്കുകളുടെയും പവറിന്റെ കാര്യം നോക്കാം. ക്ലാസിക് 350 346 cc നിന്ന് 20 BHP പവറും 28 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജാവയിൽ 293 cc നിന്ന് 27 BHP പവറും 28 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാവ ഇവിടെ കുറഞ്ഞ സിസിയിൽ നിന്ന് കൂടുതൽ പവറും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് അതിന്റെ റീസൺ നല്ലോണം അറിയാം. പക്ഷേ ഓവർ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കാത്തവർക്ക് തലയിലേക്ക് കയറണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനും ശ്രമിക്കാം. മൂന്ന് തരത്തിലുള്ള എഞ്ചിനുകളുണ്ട്. ഈ കാണുന്ന പടത്തിൽ നിങ്ങൾക്ക് മൂന്ന് ടൈപ്പിലുള്ള എഞ്ചിൻ്റെ ഡയഗ്രാം കാണാമല്ലോ. അപ്പോൾ ആദ്യത്തേത് കുറച്ച് വീതി കൂടിയിട്ടും രണ്ടാമത്തേത് ഒരല്പം സ്ക്വയറായിട്ടും മൂന്നാമത്തേത് ഹൈറ്റ് നല്ലോണം കൂടിയിട്ടുമാണ്. ഈ കാണുന്ന മൂന്നാമത്തെ രീതിയിലുള്ള ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് റോയൽ എൻഫീൽഡിൻ്റെ മിക്ക വണ്ടികളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള എഞ്ചിൻ നല്ലോണം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടുമ്പം പെഡലിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ്, അതാണ് ടോർക്ക്. അപ്പോൾ ഈ പടത്തിൽ കാണുന്ന പിസ്റ്റൺ മുകളിൽ നിന്ന് താഴേക്ക് പോയിട്ട് അതേ പൊസിഷനിലേക്ക് തിരിച്ചു വരാനായിട്ട് കൂടുതൽ സമയമെടുക്കും, നീളം കുറഞ്ഞ് വൈഡായിട്ടുള്ള എഞ്ചിൻ കമ്പയർ ചെയ്യുമ്പോൾ. ഇങ്ങനെയുള്ള ഹൈറ്റ് കൂടിയ എഞ്ചിനിൽ നിന്ന് നല്ലോണം ടോർക്ക് പ്രൊഡ്യൂസ് ആവുമെങ്കിലും ഇതിൻ്റെ BHP എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. എൻ്റെ ചില വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ട്, 200 cc ഉള്ള NS 200 346 cc ഉള്ള എൻഫീൽഡിനെയൊക്കെ വെട്ടിച്ച് കടന്നിങ്ങനെ കുതിച്ചു പോകുന്ന കാണാറുണ്ടല്ലോ, അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യമാണ്, ലോങ് സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ ഇതിൻ്റെ BHP എന്ന് പറയുന്നത് കുറവായിരിക്കും. BHP എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം, എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് മൊത്തത്തിൽ ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്, അതാണ് BHP, ബ്രേക്ക് ഹോഴ്സ് പവർ. BHP ടോർക്കും ഒക്കെ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ള ഒരു ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. ഞാൻ മാറ്ററിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയല്ല, ഇതാദ്യം ക്ലിയർ ആക്കി പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതിനെല്ലാത്തിനും ഉപരി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ മിക്ക ബൈക്കുകളുടെയും എഞ്ചിൻ്റെ പോർഷനിൽ DOHC എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ജാവയുടെ എഞ്ചിനിൽ യൂസ് ചെയ്തിരിക്കുന്നത് DOHC ടെക്നോളജിയാണ്. അതേസമയം റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ OHV എന്ന് പറയുന്ന മെക്കാനിസം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പഴയ ടെക്നോളജിയാണ് OHV സിസ്റ്റം. അപ്പോൾ എന്താണ് OHV മെക്കാനിസത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓവർ ഹെഡ് വാൽവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു പടം നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. അപ്പോൾ ഈ പടത്തിൽ രണ്ട് സ്പ്രിംഗ് ഉള്ള വാൽവുകൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു വാൽവിലൂടെ എയറും ഫ്യൂലും കടന്നു വരും, മറ്റേ വാൽവിലൂടെ കത്തിത്തീർന്ന ഫ്യൂലിൽ നിന്നുണ്ടാകുന്ന സ്മോക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈ കാണുന്ന വാൽവുകൾ OHV മെക്കാനിസം ഉള്ള ബൈക്കുകളിൽ ഒരു പുഷ് റോഡിന്റെ സഹായത്തോടെയാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, OHV മെക്കാനിസം ഉള്ള ബൈക്കുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്നത് ഹയർ RPM ഇതിന്റെ വാൽവുകൾ കൃത്യമായ സമയത്ത് പ്രവർത്തിക്കാതെ വരും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂല് മുഴുവനായിട്ടും കത്താതെ പോകുന്ന ഒരു അവസ്ഥ വരും. എയർ ഫ്ലോ അല്ലെങ്കിൽ ഓക്സിജൻ കൃത്യമായിട്ട് എഞ്ചിനുള്ളിലേക്ക് കടക്കാതെ വരുന്നതാണ് അതിൻ്റെ ഒരു റീസൺ. റോയൽ എൻഫീൽഡ് ബൈക്ക് ഓടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. കാരണം നമ്മൾ അതിഭയങ്കരമായിട്ട് ചില സമയത്ത് കൈ കൊടുത്താലും വണ്ടി ഇങ്ങനെ എരമ്പി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു അഡീഷണൽ പവറൊന്നും ആ സമയത്ത് കിട്ടത്തുമില്ല, അത് തന്നെയല്ല ഭയങ്കരമായിട്ട് വൈബ്രേറ്റും ചെയ്യും. അപ്പോൾ OHV മെക്കാനിസത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയുള്ളത് DOHC എഞ്ചിനാണ്, ഡബിൾ ഓവർ ഹെഡ് ക്യാം, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൽ ഒന്നിന് പകരം രണ്ട് വാൽവുകൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ രണ്ട് വാൽവുകൾ ഉള്ളതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലോണം തടസ്സമില്ലാതെ എയർ ഫ്ലോ കൃത്യമായ രീതിയിൽ കൃത്യമായ ടൈമിങ്ങിൽ നമുക്ക് കിട്ടും. എഞ്ചിനിലേക്ക് വരുന്ന ഫ്യൂവൽ മുഴുവനായിട്ട് ബേണാകും. ഹയർ RPM ആയാലും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. പിന്നെയുള്ള ഒരു പ്രോബ്ലം, ക്ലാസിക് 350 കാർബറേറ്റർ ആണുള്ളത്, ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ല. ഇത് ഒരു പഴയ കോൺസെപ്റ്റ് ആണ്. 350 എയർ ഫിൽട്ടർ ബോക്സ് വാട്ടർ പ്രൂഫ് അല്ല. മഴ പെയ്യുന്ന സമയത്തൊക്കെ സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ക്ലാസിക് 350 എഞ്ചിൻ എയർ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ അതും ഒരു പോരായ്മ തന്നെയാണ്. എയർ കൂൾഡ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഒരുപാട് പ്രൊഡ്യൂസ് ആവും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഗിയർ ബോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 350 5 ഗിയറും ജാവയിൽ 6 ഗിയറുമാണ്. പക്ഷേ 6 ഗിയറിൽ റെസ്പോൺസ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയത്. 350 ഗിയർ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ജാവയുടെ ഗിയർ ബോക്സിന്റെ അത്രയും സ്മൂത്ത്നെസ് ഇല്ല, കുറച്ച് ടഫാണെന്ന് പറയേണ്ടി വരും. ഏറെക്കുറെ മഹീന്ദ്ര മോജയുടെ അതേ ഫീല് ഗിയർ ബോക്സിന്റെ കാര്യത്തിൽ ജാവ
ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ലച്ച് ഫീൽ നോക്കിയാൽ രണ്ട് വണ്ടികളുടെയും ഏകദേശം ഒരുപോലെ തന്നെയാണ്, അത്യാവശ്യം സോഫ്റ്റാണ്. ത്രോട്ടിൽ റെസ്പോൺസ് നോക്കിയാൽ 350 20 BHP പവർ ഉള്ളെങ്കിലും അത്യാവശ്യം പഞ്ചി ഫീല് ഫസ്റ്റ് ഗിയറിൽ കിട്ടുന്നുണ്ട്. അതേസമയം ജാവയിൽ 27 BHP പവർ ഉണ്ടെങ്കിലും അല്പം ലീനിയർ പവർ ഡെലിവറിയാണ്. ഇനി നമുക്ക് എർഗണോമിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് റിയൽ ലൈഫിൽ ഒരാൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിയും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ്. അപ്പോൾ ക്ലാസിക് 350 സീറ്റ് ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 80 cm ആണ്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കായിരിക്കും സ്യൂട്ട് ആകുന്നത്. എൻ്റെ ഹൈറ്റ് 5.9 ft ആണ്, അതായത് 179 cm. 350 ഇരിക്കുമ്പോൾ എൻ്റെ കാല് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് പൊസിഷനാണ്, അധികം ബെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, നിവർന്നിരുന്ന് ഓടിക്കാൻ പറ്റും, അപ്രൈറ്റ് പോസ്റ്റർ ആണ്. അതേസമയം ജാവയിൽ ഷോർട്ടായിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് കാല് നിലത്തെത്തും. മീഡിയം ഹൈറ്റ് ഉള്ളവർക്കും ഷോർട്ടായിട്ടുള്ളവർക്കും സ്യൂട്ട് ആകും. ഫുഡ് പെഗിൽ കാല് വെക്കുമ്പം ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ബെൻഡ് ചെയ്യേണ്ടി വരും. റെട്രോജാവയുടെ ഹാൻഡിൽ ബാർ നോക്കിക്കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ്, കൈക്കോട്ടും സ്ട്രെസ് ഒന്നും കൊടുക്കുന്നില്ല. ജാവ 42 ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ്, പക്ക സിറ്റി റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഹാൻഡിൽ ബാർ ആണത്. സീറ്റിംഗ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൽ ഫ്രണ്ട് സീറ്റ് സ്പ്രിംഗ് ഉള്ള വൈഡായിട്ടുള്ള സീറ്റാണ്. സിംഗിൾ റൈഡിൽ നല്ല കംഫർട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ പില്യൻ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒട്ടും സോഫ്റ്റ് അല്ല. അതുതന്നെയല്ല, പില്യൻ റൈഡർക്ക് കുറച്ച് ദൂരം പുറകിലിരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നല്ല ബാക്ക് പെയിൻ ഫീൽ ചെയ്ത് തുടങ്ങും. ജാവയിലാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സിംഗിൾ സീറ്റാണ്. റൈഡർക്കും പില്യൻ റൈഡർക്കും ഒരുപോലെ നല്ല കംഫർട്ട് ജാവ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു 6 ft മുകളിലുള്ളവർക്ക് 350 6 ft താഴെയുള്ളവർക്ക് ജാവയുമാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോങ് റൈഡിൽ കാല് കൂടുതൽ ബെൻഡ് ചെയ്തിരിക്കേണ്ടി വരുന്ന സമയത്ത് കുറച്ച് പെയിൻ വരാൻ സാധ്യതയുണ്ട്. സിറ്റി റൈഡിൽ ട്രാഫിക്കിലൊക്കെ 350 കുറച്ച് സ്ട്രെസ് നൽകുന്നുണ്ട്, കാരണം 192 kg വെയിറ്റ് ആണ് ഇതിനുള്ളത്. അതേസമയം ജാവയിൽ 170 kg ആണ്, ഭയങ്കര ഈസിയാണ് ഓടിക്കാനായിട്ട്. പഴയ RX 100 ഒക്കെ സിറ്റിയിലൂടെ ഇങ്ങനെ എടുത്തെടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഒട്ടും സ്ട്രെസ് ഇല്ലാതെ തന്നെ ഇത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഗൺ മെറ്റൽ ഗ്രേയില് സ്കിഡിംഗ് ഇഷ്യൂസ് ഒക്കെ നല്ലോണം മാറിയിട്ടുണ്ട്, കാരണം ഡ്യുവൽ ചാനൽ ABS ആണ്. ജാവയിൽ ഇപ്പോൾ നിലവിലുള്ള ബൈക്കുകളിൽ സിംഗിൾ ചാനൽ ABS ആണുള്ളത്, ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. പവർ നല്ലോണം ഉള്ള സ്ഥിതിക്ക് ഡ്രം ബ്രേക്ക് ഒട്ടും നമുക്ക് കോൺഫിഡൻസ് തരത്തില്ല. സോ ഇനി ബുക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഡ്യുവൽ ചാനൽ ABS ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പ്രൈസിംഗിന്റെ കാര്യത്തിൽ അഡീഷണൽ പേയ്മെന്റ് കൂടുതൽ വരുമെങ്കിലും സേഫ്റ്റി സൈഡ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ജാവ ഒഫീഷ്യലി മൈലേജ് അനൗൺസ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ജാവയിൽ ക്ലാസിക് 350 അപേക്ഷിച്ച് അല്പം കുറവായിരിക്കാനാണ് ചാൻസ്. 27 BHP പവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം പെട്രോൾ കത്തും. ഒരു 28 to 33 ഇടയ്ക്ക് കിട്ടാനാണ് ചാൻസ്. 350 മൈലേജിൻ്റെ കാര്യത്തിൽ അല്പം മുന്നിലാണ്, കാരണം മാന്യമായ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 35 to 40 വരെ കിട്ടും. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി രണ്ട് ബൈക്കുകൾക്ക് ഏകദേശം 1.5 L വ്യത്യാസമുള്ളൂ. 350 13.5 L ജാവയ്ക്ക് 14 L. സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ 350 ഒരു 80 to 90 വരെയൊക്കെ ഓക്കെയാണ്. 100 to 110 മുകളിലേക്ക് അത്ര സ്റ്റേബിൾ അല്ല. കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ജാവയിൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ലെവൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 110 to 120 വരെയൊക്കെ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഇനിയുള്ളത് വൈബ്രേഷനെ പറ്റിയാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ 350 പറ്റി നല്ലോണം അറിയാം. റോയൽ എൻഫീൽഡ് ഓണേഴ്സ് ഒന്നടങ്ങ് സമ്മതിച്ച് തരുന്ന ഒരു കാര്യമാണിത്. 70 മുകളിലേക്ക് നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ബൈക്ക് മുഴുവനായിട്ടും വൈബ്രേറ്റ് ചെയ്യും. സീറ്റും മിറേഴ്സും ഹാൻഡിൽ ബാറും ഫുഡ് പഗും ടാങ്കിൻ്റെ പോർഷനും കൂടെ എല്ലാം നല്ല തരിപ്പ് ഫീൽ ചെയ്യും. അതേസമയം ജാവ ആ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. വൈബ്രേഷൻ ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാം. നല്ല സ്മൂത്ത് റൈഡിങ് ഫീലാണുള്ളത്. പിന്നെ നേരിയ രീതിയിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മുകളിലേക്ക് പോകുമ്പോൾ മിറേഴ്സിൻ്റെ പോർഷനും ടാങ്കിൻ്റെ പോർഷനും ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ജാവയ്ക്കുള്ളത്, അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ തീരെ ഇല്ലാത്തത്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 350 ജാവയ്ക്കും ഫ്രണ്ട് നല്ല സോഫ്റ്റ് ആണ്, റിയർ അല്പം സ്റ്റിഫർ സൈഡാണ്. ക്ലാസിക് 350 സിംഗിൾ ഡൗൺ ട്യൂബാണ് ഫ്രെയിമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വൈബ്രേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അതേസമയം ജാവയിൽ ഡ്യുവൽ ക്രാഡിൽ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ട് ബൈക്കും ഒരു 95% മെറ്റൽ ബോഡിയാണ്. പക്ഷേ ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കിക്കഴിഞ്ഞാൽ ജാവ അല്പം ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. കാരണം പഴയ റോയൽ എൻഫീൽഡിൻ്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് ബൈക്കിനില്ല. ജാവയിൽ മാറ്റ് ഫിനിഷ് മോഡലിൽ പെയിൻറ് ക്വാളിറ്റി അത്ര പോരാ. കാരണം ഞാൻ ഓടിച്ച വണ്ടി ഒരു പ്രോട്ടോടൈപ്പ് ഡിസൈനാണ്. പ്രൊഡക്ഷൻ വെർഷനിൽ ജോയിൻറ്റിൽ ഒക്കെ ഉള്ള വെൽഡിങ്ങിൻ്റെ ഒരു ഫിനിഷിംഗ് പോരായ്മയും പെയിൻറ് ക്വാളിറ്റിയൊക്കെ ജാവ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തും. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബൈക്കും ബേസിക് ആയിട്ടുള്ള ഡിസൈനാണ്. റെട്രോ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ ജാവ ബെറ്ററാണ്, പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ജാവയുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഡിസൈൻ ഉൾട്ടയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് സ്പീഡോമീറ്റർ നീഡിൽ മൂവ് ചെയ്യുന്നത് പോലെ. ഇങ്ങനൊരു ഡിസൈൻ പാറ്റേൺ നമ്മൾ അത്ര യൂസ്ഡ് അല്ല, അതുകൊണ്ട് അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ ഐ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ ഫ്ലാറ്റ് ആയിട്ടാണ്, അത് അത്ര വിസിബിലിറ്റി കിട്ടുന്നില്ല. ഏത് സ്പീഡിലാണ് പോകുന്നതെന്ന് സൂക്ഷ്മമായി നോക്കേണ്ട ഒരു അവസ്ഥയാണ്.
ടോപ്പ് സ്പീഡിന്റെ കാര്യത്തിൽ ജാവ മുന്നിലാണ്. കാരണം 135 to 140 വരെ പോകും. 110 മുകളിലേക്ക് കുറച്ച് എഞ്ചിൻ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേസമയം റോയൽ എൻഫീൽഡിലാണെങ്കിൽ 120 വരെ മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുകയുള്ളൂ. 90 മുകളിൽ എഞ്ചിന് നല്ല സ്ട്രെസ് ഉണ്ട്. ഡിസൈനിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബൈക്കും റെട്രോ സ്റ്റൈലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് കാഴ്ചയിൽ കുറച്ച് കരുത്തനാണെന്ന് തോന്നിക്കുക. അതേസമയം ജാവയുടെ ഡിസൈൻ നോക്കിയാൽ വളരെ ഒതുക്കമുള്ള പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അതുപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ്. വലിപ്പത്തിൽ റോയൽ എൻഫീൽഡിനേക്കാളും ജാവ അല്പം ചെറുതായിട്ട് തോന്നുന്നുണ്ട്. രണ്ട് ബൈക്കിനും ഉള്ള ഒരു സിമിലാരിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 95% മെറ്റൽ ബോയിയാണ്. പ്ലാസ്റ്റിക് പാർട്സ് ഒക്കെ വളരെ കുറവാണ്. ഓവറോൾ ലുക്സ് നോക്കിക്കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിനാണ് ഞാൻ ഒരു മാർക്ക് കൂടുതൽ നൽകുന്നത്. കാരണം ജാവയുടെ ഡിസൈനേക്കാളും ഒരല്പം തലയെടുപ്പ് കൂടുതലുള്ളത് 350 തന്നെയാണ്. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ റോയൽ എൻഫീൽഡിൻ്റെ മിക്ക വണ്ടികൾക്കും നല്ല മെയിൻ്റനൻസ് വരുന്നുണ്ട്. ജാവയുടെ കാര്യത്തിൽ അധികം മെയിൻ്റനൻസ് വരാൻ ചാൻസ് ഇല്ല. കാരണം ഒരു ലോങ് ടൈം റൈഡ് ഇപ്പോൾ നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും എഞ്ചിൻ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ജാവയ്ക്ക് അധികം മെയിൻ്റനൻസ് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇനി പ്രൈസിങ്ങിൻ്റെ ഒരു കമ്പാരിസൺ നടത്തിയാൽ രണ്ട് ബൈക്കുകൾക്കും ബ്രാൻഡ് വാല്യൂലുള്ള ഒരല്പം ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഗൺമെറ്റൽ ഗ്രേയുടെ ഡ്യുവൽ ചാനൽ ABS ഉള്ളതിന് എക്സ്ഷോറൂം പ്രൈസ് 1,59,000 ആണ്. ജാവയ്ക്ക് 1,64,000 ജാവ 42 1,55,000 ക്ലാസിക് 350 അപേക്ഷിച്ച് അല്പം പ്രൈസ് ജാവയ്ക്ക് പ്രത്യക്ഷത്തിൽ കൂടുതലാണെന്ന് തോന്നുമെങ്കിലും ജാവയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും നല്ല റൈഡിംഗ് കംഫർട്ടും നല്ല പവറും ജാവ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ജാവ ബ്രാൻഡ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് നൽകിയിട്ടുള്ളതെന്നാണ്. അവസാനമായിട്ട് ഈ രണ്ട് വണ്ടികൾ ആർക്കൊക്കെ സ്യൂട്ട് ആവുമെന്ന് നോക്കാം. ഈ രണ്ട് വണ്ടിയും സിറ്റി റൈഡിങ്ങിനും ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും വീക്കെൻഡ് ടൂറിങ്ങിനും യൂസ്ഫുൾ ആണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുകയാണ്, ടെക്നോളജി, മെയിൻ്റനൻസ്, മറ്റ് പോരായ്മകളൊന്നും ഒരു പ്രശ്നമല്ല, ഒരു റോയൽ ലുക്കും ആഠ്യത്വവും ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡ് വാങ്ങാം. അതല്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, മികച്ച കംഫോർട്ടും വളരെ ഈസി ആയിട്ട് സ്ട്രെസ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ബൈക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജാവ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഇപ്പോൾ ഒരുപക്ഷെ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ജാവ റോയൽ എൻഫീൽഡിന് അതിശക്തമായ വെല്ലുവിളിയൊന്നും നൽകാൻ പോകുന്നില്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ റോയൽ എൻഫീൽഡിനും ജാവയ്ക്കും ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിപ്പോഴല്ല, December 2019 ആയിരിക്കും. കാരണം ജാവയുടെ മാസ്റ്റർ പീസ് ബൈക്കായ ബോബർ മോഡലിലുള്ള ജാവ പെരാക് ഒരു ട്രെൻഡ് സെറ്റർ ആയിരിക്കും. എന്തായാലും ജാവ ബ്രാൻഡ് ലോഞ്ച് ചെയ്തുകൊണ്ട് ശരിക്കും അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഇനി വരാൻ പോകുന്ന കസ്റ്റമേഴ്സിനായിരിക്കും. കാരണം മാർക്കറ്റിൽ റോയൽ എൻഫീൽഡിൻ്റെ ശക്തരായ എതിരാളികൾ ഇതുവരെ ഇല്ലായിരുന്നു. ബ്രാൻഡ് വാല്യൂവിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായാലും റോയൽ എൻഫീൽഡ് തീർച്ചയായിട്ടും കൂടുതൽ അഡ്വാൻസ്ഡ് ആകാനും നല്ല കംഫോർട്ടും ബിൽഡ് ക്വാളിറ്റിയും മറ്റ് പോരായ്മകളൊക്കെ പരിഹരിക്കാനും ഒക്കെ റോയൽ എൻഫീൽഡ് ബ്രാൻഡ് തീർച്ചയായും തയ്യാറാകും. April 2020 എന്തായാലും ഉറപ്പായിട്ടും റോയൽ എൻഫീൽഡ് അഡ്വാൻസ് ആകും. നിങ്ങളോർക്കും ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? വേറൊന്നുമല്ല, April 2020 മുതൽ VS6 എഞ്ചിൻ എല്ലാ വണ്ടികളിലും ഉറപ്പാക്കണമെന്ന് പുതിയ റൂളാണ്. സോ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈക്കുകൾക്കായിട്ട് കാത്തിരിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തന്നെ നല്ല വശങ്ങളും പോരായ്മകളും ഒക്കെ വിലയിരുത്തിയ ശേഷം മാത്രം ഒരു ടെസ്റ്റ് റൈഡും കൂടി നടത്തിയിട്ട് ബുക്ക് ചെയ്യാവുള്ളൂ. വേറൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ് ഒരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു നല്ല വണ്ടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് ലോണും സമ്പാദിച്ച കാശും ഒക്കെ ചേർത്ത് വെച്ച് ഇതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും പിന്നെ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റും ത്രില്ലും ഒക്കെയാണ്. ഒരു ബൈക്കിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാം ഓക്കെ ആയെന്ന്. എന്നാൽ പെട്രോളിനും മെയിൻ്റനൻസിനും ആയിട്ടൊക്കെ വീണ്ടും നമ്മൾ കാശ് ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ബൈക്ക് വാങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചു. സോ നല്ലോണം ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ രണ്ട് ബൈക്കുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ റിവ്യൂ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ആ ഒരു എൻകറേജ്മെൻ്റ് ആണ് ഇനി വരാൻ പോകുന്ന എൻ്റെ ഓരോ വീഡിയോസിൻ്റെയും പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അങ്ങ് ഞെക്കി പൊട്ടിച്ചേക്ക്. പിന്നെ ആ സൈഡിൽ കാണുന്ന ഒരു ബെൽ ബട്ടൺ, അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ അങ്ങ് ചെയ്തേര്. അപ്പോൾ അടുത്ത ഒരു കീട് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.